ഹമാസ് സംഘം ഇസ്രായേലിൽ കൊലപ്പെടുത്തിയതും തട്ടിക്കൊണ്ടുപോയതും 20-ലേറെ രാജ്യങ്ങളുടെ പൗരന്മാരെന്ന സ്ഥിരീകരണം 11 അമേരിക്കക്കാരും 18 തായ്ലൻഡുകാരും 7 അർജന്റീനക്കാരും അടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് 30 പേരെ ഹമാസ് ഗസ്സയിലേക്ക് തട്ടിക്കൊണ്ടുപോയതായും ഇസ്രായേൽ ആദ്യമായി സ്ഥിരീകരിച്ചു ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 900 കടന്നു ആയുധധാരികളായ ഹമാസ് സംഘം ഇപ്പോഴും ജനവാസ മേഖലകളിൽ ഉണ്ടെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചു 30 പേരെ ഹമാസ് ഗസയിൽ ബന്ദികളാക്കിയിട്ടുണ്ട് ബാക്കി 100-ലേറെ ബന്ദികൾ എവിടെയാണെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല വ്യോമാക്രമണം തുടർന്നാൽ ബന്ദികളെ ഓരോരുത്തരെയായി വധിക്കുമെന്നാണ് ഹമാസിന്റെ ഭീഷണി ആക്രമണം നടന്ന് 4-ാം ദിവസവും ഇസ്രായേലിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ടില്ല അതേസമയം ഗസയിലെ ഫലസ്തീൻ ജനതയോട് ഈജിപ്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രതിരോധ സേന രംഗത്ത് വന്നു ആക്രമണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം കഴിഞ്ഞ രാത്രിയിൽ ഗസയിലുടനീളം ബോംബ് വർഷം നടത്തിയതിന് പിന്നാലെയായിരുന്നു നിർദ്ദേശം എന്നാൽ ഈ നിർദ്ദേശം തൊട്ടുപിന്നാലെ തന്നെ ഇസ്രായേൽ സേന പിൻവലിച്ചു ഈജിപ്ത് അതിർത്തി അടച്ചതിനെ തുടർന്നാണിത് ഈജിപ്തിലേക്കുള്ള റഫ അതിർത്തി തുറന്നിട്ടിരിക്കുകയാണ് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വഴി തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇസ്രായേൽ സേനാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹെക്റ്റർ ആദ്യം നിർദ്ദേശിച്ചിരുന്നു ഇതാണ് തൊട്ടുപിന്നാലെ പിൻവലിക്കേണ്ടി വന്നത് കഴിഞ്ഞ രാത്രിയിൽ ഹമാസിന്റെയും മറ്റ് ഫലസ്തീൻ സായുധ സംഘങ്ങളുടെയും അടക്കം ഗസയിലെ 200 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഹമാസ് നേതാക്കളുടെ വീടുകളും ഒളികേന്ദ്രങ്ങളും അടക്കം തകർത്തതായി IDF പറഞ്ഞു അതിനിടെ ഗസ അതിർത്തിയുടെ നിയന്ത്രണം പൂർണ്ണമായും തിരിച്ചുപിടിച്ചതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഗസ അതിർത്തി വഴി കഴിഞ്ഞ ദിവസം ഒരു നുഴഞ്ഞുകയറ്റ ആക്രമണവും ഉണ്ടായിട്ടില്ല ഹമാസ് തകർത്ത അതിർത്തിയിലെ വേലികൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നടത്തി വരികയാണെന്നും സൈന്യം വ്യക്തമാക്കി ഇങ്ങോട്ടേക്ക് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളെ അയച്ചിട്ടുണ്ട് എന്നാൽ നുഴഞ്ഞുകയറ്റത്തിന് ഈ മാർഗം മാത്രമല്ല ഹമാസ് ഉപയോഗപ്പെടുത്തിയതെന്ന് ഇസ്രായേലിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ശനിയാഴ്ച കടൽ വഴിയും പാരാഗ്ലൈഡർമാരുമായും ഹമാസ് സംഘം നുഴഞ്ഞുകയറുകയായിരുന്നു ആ രീതികൾ വീണ്ടും ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും തുരങ്കങ്ങൾ വഴി പ്രവേശിക്കാനുള്ള സാധ്യത ഇസ്രായേൽ തള്ളിക്കളയുന്നില്ല തെക്കൻ ഇസ്രായേലിലേക്ക് കടന്ന നുഴഞ്ഞുകയറ്റക്കാരെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലെന്ന് BBC റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ നുഴഞ്ഞുകയറിയ ആക്രമണം നടത്തിയ 1500 ഹമാസ് സായുധ സംഘാംഗങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തു ഗസ മുനമ്പിന് സമീപമുള്ള എല്ലാ ഇസ്രായേൽ പൗരന്മാരെയും മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ലെബനൻ അതിർത്തിയിലും സ്ഥിതി മോശമാവുകയാണ് ലെബനനിലെ ഹിസ്ബുല സംഘം ഇസ്രായേലിനുള്ളിലേക്ക് വീണ്ടും വെടിയുതിർത്തു തിരിച്ചടിയായി ലബനോനിൽ ഇസ്രായേൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം നടത്തി ഹിസ്ബുള സായുധ സംഘത്തിലെ 6 പേർ കൊല്ലപ്പെട്ടു ഒരു ഇസ്രായേലി സൈനികനും കൊല്ലപ്പെട്ടു വർഷങ്ങളായി ഇറാന്റെ പൂർണ്ണ പിന്തുണയുള്ള ഹിസ്ബുള ലബനോനിൽ വലിയ സ്വാധീനവും ഭരണ പങ്കാളിത്തവുമുള്ള സായുധ സംഘമാണ് അവർ യുദ്ധത്തിന് ഇറങ്ങുമെന്ന് ഇപ്പോഴും ഇസ്രായേൽ കരുതുന്നില്ല അഥവാ ഇറങ്ങിയാൽ അത് വലിയ ഏറ്റുമുട്ടലായി മാറുമെന്നതിൽ സംശയമില്ല അതേസമയം ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യം നേരിട്ട് പങ്കെടുക്കില്ലെന്നും സൈന്യത്തെ അയക്കാൻ പദ്ധതിയില്ലെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി 11 അമേരിക്കൻ പൗരന്മാർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി US പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു ഹമാസ് ബന്ദികളാക്കിയവരിൽ അമേരിക്കക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്നും പ്രസിഡന്റ് അറിയിച്ചു പ്രശ്നത്തിൽ ഇടപെടരുതെന്ന് ഇറാൻ അമേരിക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്